ഓണം എവിടെ വരെ ആയി ബസലണ്ടേ? അതിങ്ങ് വന്ന് മുട്ടിയോ? ഓണം കോഞ്ഞാട്ടയാകുന്ന കോളാ കാണുന്നേ. എടുത്താൽ ചിലവാകുമെന്ന് മേടിച്ച് ബാങ്കിൽ ഇട്ടിരുന്ന ഇത്തിരി കാശ് ATM കാലിയായതോടെ എടുക്കാൻ പറ്റാവായില്ലേ? ഗവൺമെന്റ് അയിൽ ഇടപെട്ടത് ഇവിടെ ബാങ്കുകാർ പണച്ചാക്കം കൊണ്ട് പാഞ്ഞില്ലേ? എന്നാ പിന്നെ നേരം കളയാണ്ട് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നോക്ക് പ്രസിഡന്റ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല ഇപ്രാവശ്യം സാധനങ്ങളുടെ വിലക്കൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. VS പറഞ്ഞ പോലെ കാണം വിൽക്കാതെയും ഓണം ഉണ്ണ. ക്രിയാത്മകമായ ഒരു സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാറ്റമുണ്ടാകുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? വിപണി ഇടപെടലിനായി ബഡ്ജറ്റിൽ നീക്കിവെച്ച 150 കോടിയിൽ 81,42,00,000 രൂപ ചെലവഴിച്ച ഞങ്ങൾ ഈ അസുലഭ നേട്ടം കൈവരിച്ചത്. 1,500 ഓണച്ചന്തകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചതും അതുകൊണ്ടാ. ഫസ്റ്റ് നിങ്ങൾ ഇതെല്ലാം തുറന്നു വെച്ചിട്ട് എന്തുണ്ടാക്കാനാന്നിപ്പാ? അരിയും പലചരക്ക് സാധനവും മേടിച്ച് ഓണവും ബക്രീദും എല്ലാം ആഘോഷിക്കുന്നത് നമ്മൾ പണ്ടേ നിർത്തിയില്ലേന്നേ. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് ഗുഡ്സ് വാങ്ങിച്ചല്ലപ്പാ ഓണം പൊടിക്കുന്നു. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണെന്ന് എടുത്തു പറയേണ്ടി വരും. ഓണക്കോടി കൊടുത്തില്ലെങ്കിലും പുതിയ സ്മാർട്ട് ഫോൺ നിർബന്ധം. ഫോണോണം എന്ന് കമ്പനിക്കാർ പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫോണ് മാത്ര TVയും വാഷിംഗ് മെഷീനും അടക്കം കണ്ണു കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടിട്ടല്ലപ്പാ നമ്മൾ പൊളിക്കുന്നു. ഗവൺമെന്റ് ഈട ഇലക്ട്രോണിക്സ് ചന്ത തുടങ്ങണമെന്ന് നമ്മൾ പറഞ്ഞതും അതിനെ കൊണ്ടല്ലേ. ഈ ആളുകൾ എന്താണ് ഇങ്ങനെ ആയി പെയ്യ? അയ്യാതൂടാ ഞമ്മക്കും പൊടി കിട്ടാത്ത. ഓണം മലയാളിന്റെ ദേശീയോത്സവം എന്നുള്ളത് മാറി അത് വ്യാപാരോത്സവമായി മാറിയില്ലെന്ന്. കോടികൾ മറിയുന്ന വെറും കച്ചവട കളിയല്ലാണ്ട് വേറെ ഒന്നും അല്ലാണ്ടായി. സത്യം ഹാജിയാരേ സത്യം. പണ്ട് തൂശനിലയിലെ 5 കറിയും ഇഞ്ചിക്കറിയും വിളമ്പീരിനടുത്ത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാ ഇന്ന് നില നിറയ്ക്കുന്നത്. അസുര ചക്രവർത്തി മാവേലിക്ക് പോലും ഡിസ്കൗണ്ട് അടിക്കുന്ന അസുരകാലം. ഓണത്തിനിടയ്ക്കാണോ പൂട്ടു കച്ചവടം? Thank you.